പിഎസ്സി ഹോൾ ടിക്കറ്റിന്റെ സിവിൽ പോലീസ് ഓഫീസർ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു അറസ്റ്റ് വാറന്റ് അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അഭാവത്തിൽ മറ്റാരെങ്കിലും ചുമതലപ്പെടുത്താൻ കോടതിക്ക് കഴിയുമെന്ന് പറഞ്ഞിരിക്കുന്നത് സിആർപിസിയിലെ ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 72. ഒരു അറസ്റ്റ് വാറന്റ് അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അഭാവത്തിൽ മറ്റാരെങ്കിലും ചുമതലപ്പെടുത്താൻ കോടതിക്ക് കഴിയുമെന്ന് സിആർപിസിയിലെ സെക്ഷൻ 72 പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 74 എന്തിനെ കുറിച്ച് പറയുന്നു? ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നിർദ്ദേശിക്കപ്പെട്ട വാറന്റ്. സെക്ഷൻ 74 പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നിർദ്ദേശിക്കപ്പെട്ട വാറന്റിനെ കുറിച്ചാണ്. ഒരു ജാമ്യമില്ലാത്ത കേസിന്റെ വിവരം വാക്കാൽ ലഭിച്ചാൽ ചെയ്യേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിആർപിസി വകുപ്പ്. സെക്ഷൻ 154. ഒരു ജാമ്യമില്ലാത്ത കേസിന്റെ വിവരം വാക്കാൽ ലഭിച്ചാൽ ചെയ്യേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിആർപിസി വകുപ്പാണ് സെക്ഷൻ 154. ഒരാൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ചാൽ നടത്തേണ്ട അന്വേഷണത്തെ പറ്റിയും റിപ്പോർട്ടിനെ പറ്റിയും പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 174. ഒരാൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ചാൽ നടത്തേണ്ട അന്വേഷണത്തെ പറ്റിയും റിപ്പോർട്ടിനെ പറ്റിയും പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 174. സിആർപിസി വകുപ്പ് 174 പ്രകാരമുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വ്യക്തികളെ വിവരശേഖരണത്തിനായി സമൻസിലൂടെ വരുത്താമെന്ന് പറയുന്ന വകുപ്പേത്? സെക്ഷൻ 175. സിആർപിസി വകുപ്പ് 174 പ്രകാരമുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വ്യക്തികളെ വിവരശേഖരണത്തിനായി സമൻസിലൂടെ വരുത്താം എന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 175. ഏതു വകുപ്പ് പ്രകാരമുള്ള മരണത്തിന്റെ കാരണങ്ങളെ കുറിച്ചാണ് സിആർപിസി സെക്ഷൻ 176 പ്രകാരം മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തുന്നത്? സെക്ഷൻ 174(3). സെക്ഷൻ 174(3) വകുപ്പ് പ്രകാരമുള്ള മരണത്തിന്റെ കാരണങ്ങളെ കുറിച്ചാണ് സിആർപിസി സെക്ഷൻ 176 പ്രകാരം മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തുന്നത്. യാത്രകൾക്കിടെ നടത്തുന്ന കുറ്റകൃത്യങ്ങളുടെ വിചാരണയെ പറ്റി പറയുന്ന സിആർപിസി വകുപ്പ്. സെക്ഷൻ 183. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐപിസി വകുപ്പ്. സെക്ഷൻ 376. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐപിസി വകുപ്പാണ് സെക്ഷൻ 376(AB). ഇന്ത്യൻ പീനൽ കോഡിൽ 376(AB) വകുപ്പ് കൂട്ടിച്ചേർത്ത വർഷം 2018. 2018 ഇന്ത്യൻ പീനൽ കോഡിൽ 376(AB) വകുപ്പ് കൂട്ടിച്ചേർത്തത്. മനപ്പൂർവ്വം ആസിഡ് ആക്രമണത്തിലൂടെ മാരകമായി മുറിവേൽപ്പിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? 10 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം കൂടെ പിഴ. മനപൂർവ്വം ആസിഡ് ആക്രമണത്തിലൂടെ മാരകമായി മുറിവേൽപ്പിക്കുന്നതിനുള്ള ശിക്ഷയാണ് 10 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം കൂടെ പിഴ. ഐപിസി 397 വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിനുള്ള ശിക്ഷ 7 വർഷം തടവ്. ഐപിസി 397 വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിനുള്ള ശിക്ഷയാണ്
7 വർഷം തടവ്. മോഷണ മുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സാധനം സ്വീകരിക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന IPC വകുപ്പ് സെക്ഷൻ 411. മോഷണ മുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സാധനം സ്വീകരിക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന IPC വകുപ്പാണ് സെക്ഷൻ 411. വിദേശ നിയമം, സാഹിത്യം, കല, കയ്യക്ഷരം തുടങ്ങിയവയെക്കുറിച്ച് നൽകുന്ന തെളിവുകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പേത് സെക്ഷൻ 45. വിദേശ നിയമം, സാഹിത്യം, കല, കയ്യക്ഷരം തുടങ്ങിയവയെക്കുറിച്ച് നൽകുന്ന തെളിവുകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 45. പോക്സോ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ളവരാണ് കുട്ടികൾ എന്ന് നിർവചിച്ചിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 2(1)(d). പോക്സോ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ളവരാണ് കുട്ടികൾ എന്ന് നിർവചിച്ചിരിക്കുന്നത് സെക്ഷൻ 2(1)(d) വകുപ്പിലാണ്. പോക്സോ നിയമത്തിലെ 16-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പോക്സോ നിയമത്തിലെ 16-ാം വകുപ്പ് കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പോക്സോ നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 23. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പോക്സോ നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 23. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന വിധം വിശദീകരിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 24. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന വിധം വിശദീകരിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 24. NDPS ആക്ട് പ്രകാരം നിയമപരമല്ലാത്ത നേടിയെടുത്ത വസ്തു പിടിച്ചടക്കം ചെയ്യാനോ മരവിപ്പിക്കാനോ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് എന്ന് വിശദീകരിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 68(f). NDPS ആക്ട് പ്രകാരം നിയമപരമല്ലാത്ത നേടിയെടുത്ത വസ്തു പിടിച്ചടക്കം ചെയ്യാനോ മരവിപ്പിക്കാനോ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് എന്ന് വിശദീകരിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 68(f). സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് കേരള പോലീസ് ആക്ടിന്റെ ഏതു വകുപ്പിലാണ്? സെക്ഷൻ 37. സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് കേരള പോലീസ് ആക്ടിന്റെ സെക്ഷൻ 37-ാം വകുപ്പിലാണ്. കേരള പോലീസിന്റെ പ്രത്യേക വിങ്ങുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ, യൂണിറ്റുകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 21. കേരള പോലീസിന്റെ പ്രത്യേക വിങ്ങുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ, യൂണിറ്റുകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 21.